Okay, welcome back my plus one sociology students. In last class we are discussed the first introduction part of sociology. Samuha Shastrathinte plus one sociology le first bhagamana nammal kaiyna classil charcha cheyittullathu. Introducing sociology ennathile sociology and society enna bhagathile moonu karyangalana nammal kaiyna classil paranjittullathu. ഒന്ന് സമൂഹവും വ്യക്തിയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും സമൂഹം എന്നത് ഒരു വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ആണെന്നും ആ സമൂഹത്തെ പഠിക്കുന്ന ശാസ്ത്രമാണ് സമൂഹശാസ്ത്രമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെ ഈ ക്ലാസ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അതേ രീതിയിൽ തന്നെയാണ്. ആറ് ഭാഗങ്ങളാണ് ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കുള്ളത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഭാഗവുമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം പ്ലസ് വൺ സോഷ്യോളജി ക്ലാസ്സിലേക്ക്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാല് നിങ്ങളോടുള്ള ചോദ്യങ്ങളും അല്ലെങ്കിൽ ഉപദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഡിസ്കഷനിൽ നമ്മൾ ആരംഭിച്ചത്. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കി ഇൻഡിവിജ്വൽ എഫേർട്ടിന് സമൂഹത്തിൽ വലിയ പ്രാധാന്യമുണ്ട്, വ്യക്തിക്കും വ്യക്തിയുടെ ഹാർഡ് വർക്കിങ്ങിനും കഴിവുകൾക്കും. പക്ഷേ വ്യക്തി മാത്രമല്ല, വ്യക്തിയുടെ ചുറ്റുപാടുമുള്ള ജോബ് മാർക്കറ്റുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ് ഒരു എന്തു ചെയ്യണം വിലപിടിപ്പുള്ള ജോലി എന്നത്, അതല്ലെങ്കിൽ നല്ല ജോലി എന്നതൊക്കെ അത് സൊസൈറ്റിയുടെ ഡെഫിനിഷനുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് ജെൻഡർ, പുരുഷനും സ്ത്രീയും ആണും പെണ്ണും തമ്മിലുള്ള ഡിഫറൻസുകൾ നമുക്ക് തൊഴിൽ അല്ലെങ്കിൽ കോഴ്സുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കാണാം. നാലാമത്തത് അവർ ഫാമിലി ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ആൾസോ ഇൻഫ്ലുവൻസിങ് അവർ ഡയറക്ഷൻസ് അല്ലെങ്കിൽ നമ്മളുടെ നിർദ്ദേശങ്ങളിൽ നമ്മളെ വൈ കാട്ടുന്നിടത്ത് നമ്മൾ ഓപ്റ്റ് വോയിസുകൾ സെലക്ട് ചെയ്യുന്നിടത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ ഡയറക്ഷൻ നമുക്ക് കാണാം. അതുകൊണ്ട് നമ്മൾ ഈ ക്ലാസ്സിൽ പ്രധാനമായി പറഞ്ഞിട്ടുള്ളത് സൊസൈറ്റി എന്നത് ഇൻ്റർ കണക്ടഡ് റിലേഷൻഷിപ്പാണ്. അതേ നമ്മൾ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് എന്നൊക്കെ പറഞ്ഞത് ഇൻഡിവിജ്വൽ ദ മാൻ കനോട്ട് ലീവ് ആസ് ഐസൊലേറ്റ്. നമുക്ക് ഒറ്റക്ക് ജീവിക്കുക ഐസൊലേഷൻ എന്നത് അല്ലെങ്കിൽ ഒറ്റക്ക് ജീവിക്കുക എന്നത് എന്തല്ല, നോട്ട് പോസിബിൾ അല്ലെങ്കിൽ ഇമ്പോസിബിൾ. വി നീഡ് ടു ഇന്റർ കണക്ടഡ് റിലേഷൻഷിപ്പ് ആൻഡ് ഇൻ്ററാക്ഷൻ വിത്ത് ഈച്ച് അതർ. ഇപ്പോൾ ഒരു പരസ്പരമുള്ള സാമൂഹിക ബന്ധങ്ങളിൽ കൂടെ അല്ലാതെ നമ്മുടെ ജീവിതങ്ങൾ സമൂഹത്തിൽ സാമൂഹ്യ ജീവിതങ്ങൾ മുന്നോട്ട് പോകുക എന്നത് എന്തല്ല സാധ്യമല്ല എന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് സൊസൈറ്റി ഈസ് എ വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. ഈ സോഷ്യൽ റിലേഷൻഷിപ്പിനെ ഹ്യൂമൻ സൊസൈറ്റിയെ സോഷ്യൽ ഇൻ്ററാക്ഷനെ ശാസ്ത്രീയപരമായി പഠിക്കുന്ന ഒരു ശാസ്ത്രമാണെന്ത് സോഷ്യോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഇന്ന് നമ്മൾ അതിൻ്റെ ഒരു സോഷ്യോളജിക്കലായ സോഷ്യലായ കാഴ്ചപ്പാടിൻ്റെ പ്രസക്തി എന്ത് എന്നാണ് നമ്മളിവിടെ പറയുന്നത്. ഈ പിക്ചർ നിങ്ങൾക്ക് എന്താണ് നൽകുന്നത്? ഈ പിക്ചറിൽ ഒരു എന്ത് ചെയ്യാണ് മീനിൻ്റെ ഒരു ചിത്രവും അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് ചാടുന്ന ചിത്രവും ഒരു എന്ത് ചെയ്യുക ജാറിയിലുള്ള ഒരുപാട് എന്ത് ചെയ്യുക മത്സ്യങ്ങളുടെ കൂട്ടവുമാണ്. ഇവിടെ കൊടുത്ത് കാണാം സോഷ്യോളജിക്കൽ തിങ്കിങ് ഈസ് ആൻറ്റി ഇൻഡിവിജ്വലിസ്റ്റിക്. വ്യക്തിയാധിഷ്ഠിതമായി മാത്രം കേന്ദ്രീകരിക്കുന്നതല്ല അല്ലെ എതിരാണ് സമൂഹശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട്. സമൂഹശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു സീ തിങ് സോഷ്യലി എന്നാണ്. സമൂഹത്തിലെ കാര്യങ്ങളെ സാമൂഹ്യപരമായി എന്ത് ചെയ്യാം കാണുക എന്നതാണ് സമൂഹശാസ്ത്രവും സാമൂഹിക ശാസ്ത്ര പഠനവും എന്ത് ചെയ്ത് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം വ്യക്തി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ പ്രശ്നങ്ങൾ പ്രവർത്തനങ്ങളൊക്കെ ഇസ് റൂട്ട്സ് ആർ റിലേറ്റഡ് ദി സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. അതിൻ്റെ വേരുകൾ അതിൻ്റെ ബന്ധങ്ങളൊക്കെ സമൂഹത്തിൻ്റെ ഘടനയുമായി സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സാമൂഹികപരമായ മനുഷ്യൻ്റെ വ്യക്തിയും സമൂഹം തമ്മിലുള്ള ഒരു ബന്ധത്തെ പോലെ തന്നെയാണ് നമുക്ക് വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിൽ എന്തുണ്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് എന്നത് എന്തെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഒരു ഒരു ചെറിയൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണുക. വീഡിയോ കണ്ടിട്ട് നമുക്ക് ഈ ഇന്നത്തെ ടോപ്പിലേക്ക് എന്ത് ചെയ്യാം പ്രവേശിക്കാം. ഓക്കെ,
ഏത് സമയവും നിലം പൊത്താൻ സാധ്യതയുള്ള വീടും അടിസ്ഥാന സൗകര്യവുമില്ലാതെ അടൂർ നഗരസഭ കനാൽ പുറമ്പോക്കിലെ 11 കുടുംബങ്ങൾ. ഇവർക്ക് പട്ടയം നൽകാനോ പുനരധിവാസം ഉറപ്പാക്കാനോ അധികാരികൾക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് പരാതി. മാനത്ത് മഴക്കാർ കണ്ടാൽ കനാൽ പുറമ്പോക്കിലെ ഈ കുടുംബങ്ങൾ ഉറക്കമില്ലാതെ പ്രാർത്ഥനയോടെ കഴിയും. കാറ്റടിച്ചാൽ നിലം പൊത്തുന്ന കുടിലുകളിലാണ് ഇവരുള്ളത്. മൺഭിത്തികളിലും മരത്തൂണുകളിലും ഉയർത്തിയ കുടിലുകൾക്ക് ചാക്കും ടാർപോളിനും വിരിച്ച മേൽക്കൂരയാണ്. വീടുലയാതിരിക്കാൻ അടുത്തുള്ള മരങ്ങളിൽ കയർകെട്ടി ബന്ധിപ്പിച്ചിരിക്കുന്നതാണ് ഏക സുരക്ഷ. കിണറുകളോ ശുചിമുറികളോ ഇവിടെയില്ല. പല കുടുംബങ്ങൾക്കും റേഷൻ കാർഡ് ഉണ്ടെങ്കിലും ഇവർ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലെന്നതാണ് മറ്റൊരു പ്രത്യേകത. നഗരസഭ ബിപിഎൽ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും കാർഡ് എപിഎല്ലായിട്ട് കിട്ടുന്നത്, അതുകൊണ്ട് റേഷൻ ആനുകൂല്യങ്ങൾ പോലും ഞങ്ങൾക്ക് കിട്ടാറില്ല. പിന്നെ മിക്ക വീടുമാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായ അവസ്ഥയിലുള്ളത്. അത് പിന്നെ ടാർഷീറ്റ് കൊണ്ട് മേഞ്ഞതും പിന്നെ മൺഭിത്തി കൊണ്ടുള്ളതും പല കൊണ്ട് അടിച്ചതുമാണ്. 3 പതിറ്റാണ്ടായി സുരക്ഷിതമായ വീടെന്ന സ്വപ്നവുമായി ഇവർ കയറാത്ത ഓഫീസുകളില്ല. തടസ്സങ്ങൾ പലതും പറഞ്ഞ് ഉദ്യോഗസ്ഥർ ഇവരെ മടക്കി അയക്കുന്നതാണ് പതിവ്. നിവേദനം നൽകിയിട്ടും നഗരസഭ അധികൃതർ സ്ഥലം സന്ദർശിക്കുക പോലും ചെയ്തിട്ടില്ലെന്നാണ് ആക്ഷേപം. ഓക്കെ, വെൽക്കം ബാക്ക്. അപ്പൊ എന്താണ് നിങ്ങൾ കണ്ടത്? രണ്ട് തരത്തിലുള്ള ഭാഗങ്ങളാണ്. ഒന്ന്, വ്യത്യസ്തമായ പിക്ചറുകൾ നൽകിക്കൊണ്ട് ഇന്ത്യയുടെയും അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുന്ന ചേരികളിലും അതല്ലാതെ വളരെ കഷ്ടപ്പെട്ട് വീടില്ലാതെ താമസിക്കുന്ന ഇടമില്ലാത്ത പാവപ്പെട്ട ദരിദ്രരായ ഒരു പറ്റം ആളുകളുടെ പിക്ചറുകളാണ് നൽകിയിട്ടുള്ളത്. അതിൽ നമ്മളെപ്പോലെ വിദ്യാഭ്യാസമില്ലാ അല്ലെങ്കിൽ സൗകര്യമില്ലാത്തവർ, താമസിക്കാൻ ഇടമില്ലാത്തവർ, അതുപോലെ ഒരുപാട് സൗകര്യങ്ങൾ കുറവ് ജീവിക്കുന്ന ആളുകളാണുള്ളത്. രണ്ടാമത്തെ ഭാഗം നമ്മളിൽ കണ്ടത് എന്താണ്? അത് കേരളത്തിലെ ഒരു പ്രദേശത്തെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ്. അപ്പം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിലുണ്ട് അല്ലേ. ഒരു എക്സാമ്പിളാണ് ഹോംലെസ്നെസ്, വീടില്ലാത്ത അവസ്ഥ, പാർപ്പിടമില്ലാത്ത അവസ്ഥ എന്നത്. എന്താണ് ദ കോസസ് ഓഫ് ഹോംലെസ്നെസ്, വീടില്ലാത്തതിൻ്റെ അല്ലെങ്കിൽ വീടില്ലാത്ത പാർപ്പിട പ്രശ്നം എന്നത് എന്താണ്? ഒരു സാമൂഹ്യ പ്രശ്നമായി നമുക്ക് കാണാം. എന്തായാലും കാരണങ്ങൾ ഒരുപാട് കാരണങ്ങളുണ്ടാവും അല്ലേ. വ്യക്തിപരമായി ഉണ്ടാകുന്ന ആളുകളുടെ ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട് അസൗകര്യങ്ങൾ, നഗരങ്ങളിൽ താമസിക്കൊണ്ടാകുന്ന ചേരികളുള്ള അസൗകര്യങ്ങൾ, അതുപോലെ പരമ്പരാഗതമായി ഉണ്ടായിട്ടുള്ള സാമൂഹ്യപരമായ അവസ്ഥകളൊക്കെ കാരണങ്ങളുണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മൾ പറഞ്ഞത് സമൂഹത്തിലൊരു വ്യക്തിയുടെ പ്രശ്നങ്ങൾ റൂട്സ് ആർ ലിങ്ക്ഡ് ടു ദി സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി, സമൂഹത്തിൻ്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അല്ലേ. നമ്മൾ കോഴ്സ് തിരഞ്ഞെടുക്കുന്ന അവസ്ഥയിൽ ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? ഹ്യൂമാനിറ്റീസ് എടുക്കുക അല്ലെങ്കിൽ സയൻസ് എടുക്കുക, കൊമേഴ്സ് എടുക്കുക, വേറെ എന്തെങ്കിലും കോഴ്സ് എടുക്കുന്നതൊക്കെ നമ്മളായിട്ടൊരു പ്രശ്നമാണ്. പക്ഷേ നമ്മൾ മാത്രമാണല്ല, കേരളത്തിലെ അല്ലെങ്കിൽ ഏത് കോഴ്സ് കഴിഞ്ഞും അടുത്തൊരു കോഴ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും ഈ കരിയർ ഓപ്ഷൻ എന്നത് ഒരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ്. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വ്യക്തി അനുഭവിക്കുന്നത് സമൂഹത്തിൽ പല ആളുകളും അനുഭവിക്കുമ്പോൾ അതൊരു സാമൂഹ്യ പ്രശ്നമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീടില്ലാത്ത അവസ്ഥ എന്ന സമൂഹത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളുണ്ട്, അതിനൊരു പരിഹാരങ്ങളും സമൂഹം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളെ പുസ്തകത്തിൽ നമുക്ക് കാണാം 1999, 2000 ഇന്ദിരാഗാന്ധി ആവാസ യോജന ഗ്രാമീണ വിഭാഗവുമായി കൂടിച്ചേർന്നുള്ള വീട് നിർമ്മാണ പദ്ധതിയുമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാലങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതിന് പേരുകൾ, രൂപങ്ങളും ഭരണങ്ങളും മാറുന്നതനുസരിച്ച് മാറിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ എന്നാണ് ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള പദ്ധതിയായി എന്താ മുന്നോട്ട് പോകുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ. രണ്ടാമത്തെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വീട് നിർമ്മാണ പദ്ധതിയാണ് കേരള ലൈഫ് മിഷൻ. ഇതും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കേട്ടതാണ്. ഇതൊക്കെ എന്താണ്? ഒരു സാമൂഹ്യ പ്രശ്നമെന്ന വീട് ഇല്ലാത്ത അവസ്ഥ എന്നത് പാർപ്പിട അസൗകര്യങ്ങൾ ഒക്കെ ഒരു പ്രശ്നമായി മാറുകയും ആ പ്രശ്നത്തിന് പരിഹാരം കണ്ടാൽ മാത്രമാണ് സമൂഹത്തിൽ എന്ത് ചെയ്തിട്ടുള്ളൂ, രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വ്യക്തിപരമായ ഒരുപാട് കാര്യങ്ങളെപ്പോലെ തന്നെ അത് സമൂഹത്തെയും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഈ പരസ്പര ബന്ധിതമായ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ, അത് സാമൂഹിക ശാസ്ത്രപരമായി മനസ്സിലാക്കിയാലേ നമുക്ക് ഇതിൽ രണ്ടും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഈ ചിത്രം കണ്ടെങ്കിൽ എന്താ മനസ്സിലാകുന്നത്? എന്താണ്, നിങ്ങൾ ഒരുപാട് സമയങ്ങളിലൊക്കെ കണ്ട ഒരു ചിത്രമാണ് ഇത്. മധ്യഭാഗത്ത് നമുക്കൊരു ചെസ്സിനെ അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഭാഗമായി കാണാം, അല്ലെങ്കിൽ ഒരു പില്ലറായി കാണാം, ട്രോഫിയൊക്കെ എന്തെങ്കിലും കാണാം. രണ്ട് മുഖങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ സൈഡിൽ വരികയും ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ഒന്നിനെ മാത്രം കേന്ദ്രീകരിക്കുകയാണെങ്കിൽ
മറ്റു രണ്ടും മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അപ്പൊ രണ്ടിനെയും ഒരു ഒരുമിച്ചുള്ള ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കാഴ്ചപ്പാടും പരസ്പര ബന്ധിതമായ കാഴ്ചപ്പാടുണ്ടായാലേ നമുക്ക് യഥാർത്ഥത്തിൽ അത് എന്താണെന്നുള്ളൂ മനസ്സിലാക്കുകയും ചെയ്യുകയുള്ളൂ. അതുകൊണ്ടാണ് സമൂഹശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, പ്രൈവറ്റ് ആയിണ്ടാകുന്ന ട്രബിൾസുകൾ, ഇഷ്യൂസുകളും അതിന് പബ്ലിക് ഇഷ്യൂസുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, കാണുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. കുറേ ഒരുപാട് കടബാധ്യതകൾ, ദാരിദ്ര്യങ്ങൾ, ഡെപ്തുകൾ എന്ത് ചെയ്യുക ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്വാഭാവികമായും ഒരു വ്യക്തിപരമായി കാണാതെ അത് രാജ്യത്തും സമൂഹം നടക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസുമായി ബന്ധപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യുക അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വ്യക്തിയും സമൂഹവും തമ്മിലുള്ള ഈ ബന്ധത്തിൽ നിന്ന് തന്നെയാണ് വ്യക്തിപരമായ സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ നമുക്ക് എന്ത് ചെയ്യുക കൂട്ടി വായിക്കാൻ കഴിയുക. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഡിസ്കഷൻ. അതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്രപരമായ സങ്കല്പം. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്താണ്? ദ പേഴ്സണൽ പ്രോബ്ലംസ് ആൻഡ് ദ പബ്ലിക് ഇഷ്യൂസ് തമ്മിലുള്ള, അല്ലെങ്കിൽ വ്യക്തിപരമായ പ്രശ്നങ്ങളും സാമൂഹ്യ പ്രശ്നങ്ങളും തമ്മിലുള്ള ബന്ധങ്ങളെ വിശകലനം ചെയ്യുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടുന്നത്. അമേരിക്കൻ സോഷ്യോളജിസ്റ്റ് സി റൈറ്റ് മിൽസ് അല്ലെങ്കിൽ സി ഡബ്ല്യു മിൽസ് എന്ന് പറയും, 1959 അമേരിക്കൻ എന്തെയാണ് സമൂഹശാസ്ത്രജ്ഞനായ സി റൈറ്റ് മിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഒന്ന്, വ്യക്തിപരമായ പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ മനസ്സിലാക്കി വ്യക്തിയും സമൂഹവും തമ്മിൽ എന്തുണ്ട്, പരസ്പര ബന്ധമുണ്ട്. അതുപോലെ സമൂഹവും വ്യക്തിയും തമ്മിൽ എന്തുണ്ട്, ബന്ധമുണ്ട്. അതിനെ പറഞ്ഞ ഇറ്റ്സ് എ ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സൺ ആൻഡ് സൊസൈറ്റി അല്ലേ, പരസ്പരം അങ്ങോട്ടുമുട്ടുള്ള ഒരു ബന്ധമാണ്, ഡയലക്റ്റിക്കൽ റിലേഷൻഷിപ്പാണ്. വ്യക്തി സമൂഹത്തെയും സമൂഹം വ്യക്തിയെയും എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തി അതുപോലെ തന്നെയാണ് വ്യക്തിപരമായ പ്രശ്നവും സാമൂഹ്യ പ്രശ്നവും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഈ ബന്ധത്തെ വിശകലനം ചെയ്യുകയാണ് സമൂഹശാസ്ത്രജ്ഞൻ എന്ത് ചെയ്യുന്നത് ഇവിടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് 1959 അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം ഇറങ്ങുന്നത്. സമൂഹശാസ്ത്രം 1850 വ്യവസായവൽക്കരണം, ഫ്രഞ്ച് റവല്യൂഷനൊക്കെ ശേഷം തന്നെ ആരംഭിച്ചതാണ്. അതിനെ അഗസ്റ്റ് കോംപ്റ്റിനെ പോലെയുള്ള, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, എമിൽ ഡെർക്കേമിനെ പോലെയുള്ള ഒരുപാട് സമൂഹശാസ്ത്രജ്ഞന്മാർ ആരംഭിച്ചിട്ടുള്ളതാണ്. പക്ഷെ അതിനുശേഷമുള്ള 1959 ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ആദ്യം പറയുന്നത്. ഒന്നുകൂടി എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. ഒരിക്കലും 1959 അതിനുശേഷമല്ല സമൂഹശാസ്ത്രം ആരംഭിക്കുന്നത്, അത് 1800 ശേഷം ഉണ്ടായിട്ടുള്ള യൂറോപ്പിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇതൊരു കാഴ്ചപ്പാടാണ്. എന്താ രണ്ടാമത്തെ നമുക്ക് ശ്രദ്ധിക്കാം, ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചോ ഒരു സമൂഹത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ മനസ്സിലാക്കണമെങ്കിൽ അവ രണ്ടിനെയും കുറിച്ചുള്ള ധാരണ ഉണ്ടായിരിക്കണം അല്ലേ. ഒരു വ്യക്തിയുടെ എന്ത് ചെയ്യുക, ബയോഗ്രഫി ഇസ് ഓർ ബയോഗ്രഫീസ് ലിങ്ക്ഡ് ടു ദി സ്ട്രക്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ സൊസൈറ്റി. ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ആ സമൂഹത്തിൻ്റെ ഘടനയെക്കുറിച്ച്, ചരിത്രത്തെക്കുറിച്ചും അതിൻ്റെ വസ്തുതയെക്കുറിച്ചും മനസ്സിലാക്കിയാൽ ഈ പരസ്പരമുള്ള ബന്ധത്തെ കുറിച്ചുള്ള അവയർനെസ്സാണെന്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതോടൊപ്പം സമൂഹത്തെക്കുറിച്ചുള്ള വസ്തുനിഷ്ഠമായ, ഒബ്ജക്റ്റീവായ ഒബ്സർവേഷന്, വസ്തുനിഷ്ഠമായ നിരീക്ഷണവും വ്യത്യസ്തപരമായ വീക്ഷണകോണിൽ ചിന്തിക്കാനും എന്ത് ചെയ്യുന്നുണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എല്ലാവരും സമൂഹത്തിൻ്റെ വ്യക്തിപരമായ സമൂഹമായ പ്രശ്നങ്ങൾ കാണുന്നത് പോലെയല്ല, ഒരു സമൂഹശാസ്ത്ര പഠിതാവ്, സമൂഹശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അൾട്ടർനേറ്റായ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, അല്ലെങ്കിൽ വ്യത്യസ്തപരമായ വീക്ഷണകോണിൽ ഒരു പ്രശ്നത്തെയും സമൂഹത്തെയും കാണുക എന്നതാണ്. അതുകൊണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്രപരമായ ഈ സങ്കല്പം അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണം എന്നത് ഈസ് എ ഡ്യൂട്ടി ഓഫ് എ സോഷ്യോളജിസ്റ്റ് ഓർ ഇറ്റ് ഈസ് എ ക്വാളിറ്റി ഓഫ് എ സോഷ്യോളജിസ്റ്റ്. ഇത് സമൂഹശാസ്ത്രജ്ഞൻ്റെ ധർമ്മമാണ്, നമ്മളെ കടമയാണ്, നമ്മുടെ റോളാണ്. ഇത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ സമൂഹശാസ്ത്രപരമായി സീ തിങ് സോഷ്യലി, അത് കാണുക എന്നത് എന്ത് ചെയ്യണം, നമ്മളുടെ റോളാണ്, ഇറ്റ്സ് എ ഡ്യൂട്ടിയാണ്. അതോടൊപ്പം ഇറ്റ് ഇസ് എ ക്വാളിറ്റി ഓഫ് എ സോഷ്യോളജിസ്റ്റ്.
അതെന്താണ്? അത് ഡ്യൂട്ടി മാത്രമല്ല, അത് നമ്മുടെ ഗുണവുമാണ്. കാരണം അത് സമൂഹശാസ്ത്രം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, സമൂഹശാസ്ത്രജ്ഞന് ഒരു വ്യക്തിയും സമൂഹം തമ്മിലുള്ള ബന്ധങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്ത് ആ സാമൂഹ്യ പ്രശ്നത്തെയും വ്യക്തിപര പ്രശ്നത്തെയും നമുക്ക് വിശകലനം ചെയ്യാനും അനാലിസ് ചെയ്യാനും സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പെർസ്പെക്റ്റീവ് ഓഫ് എ സോഷ്യോളജി ടു അനലൈസ് ദ സൊസൈറ്റി. സമൂഹത്തെ വിശകലനം ചെയ്യാനുള്ള സമൂഹശാസ്ത്രത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അത് ഇറ്റ്സ് എ ഡ്യൂട്ടി ഓഫ് എ സോഷ്യോളജിസ്റ്റ് ഓർ ഇറ്റ്സ് എ ക്വാളിറ്റി ഓഫ് ദ സോഷ്യോളജിസ്റ്റ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെക്കുന്നത്, നമുക്കറിയാം സമൂഹത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവും അല്ലേ. ഇപ്പോൾ അർബണൈസേഷൻ നഗരവൽക്കരിക്കുന്ന ഭാഗമായും ഇൻഡസ്ട്രിയലൈസേഷൻ വ്യവസായവൽക്കരണം ഉണ്ടാകുന്നതുമായും നമ്മൾ പരമ്പരാഗതമായിട്ടുണ്ടായ കൃഷിയിലും പരമ്പരാഗതമായ കൈത്തൊഴിലുകളിലും കരകൗശല വിദ്യയിലൊക്കെ ഒരുപാട് തകർച്ചയും മാറ്റം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന യുദ്ധങ്ങൾ, അല്ലെങ്കിൽ ഒന്നാം ലോകമായുദ്ധം രണ്ടാം ലോകമായുദ്ധം പോലെ പലതരത്തിൽ യുദ്ധങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, നാട്ടിലെ ജീവിത രീതികൾ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, കമ്മ്യൂണൽ റൈറ്റ്സുകൾ, സമൂഹത്തിലെ നമ്മൾക്കുണ്ടാകുന്ന മാനസികമായും അല്ലെങ്കിൽ വൈകാരികമുണ്ടായതിനപ്പുറം സമൂഹത്തിലുണ്ടാകുന്ന മതപരമായ സംഘർഷങ്ങൾ ഒരു സാമൂഹ്യ പ്രശ്നമായി, കമ്മ്യൂണലിസം അല്ലെങ്കിൽ വർഗീയ സംഘടനകൾ ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഈ കാലഘട്ടത്തിലുണ്ടാകുന്ന വ്യത്യസ്തപരമായ സാമ്പത്തികപരമായ ക്രൈസിസുകൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉള്ള കൊറോണയും കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള അൺഎംപ്ലോയ്മെൻറ്റുകൾ, ഇതൊരു വ്യക്തിപരമായ അല്ല സാമൂഹ്യ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു എന്താ ചെയ്യുക, സാഹചര്യങ്ങൾ, സോഷ്യൽ സ്ട്രക്ചറുകൾ വ്യക്തിയും സമൂഹം തമ്മിലുള്ള ബന്ധത്തെ എന്നിട്ട് സ്വാധീനിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വെൻ എ സൊസൈറ്റി ഈസ് ഇൻഡസ്ട്രിയലൈസ്ഡ്, ഒരു സമൂഹം എപ്പോൾ വ്യവസായവൽക്കരിക്കുമ്പോൾ സ്വാഭാവികമായും എ പേഴ്സൺ ബിക്കം എ വർക്കർ അല്ലേ. കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കൃഷിക്കാരൻ സ്വാഭാവികം വ്യവസായശാല ഉണ്ടാകുമ്പോൾ അദ്ദേഹം തൊഴിലാളിയായി തൊഴിൽശാലയിലേക്ക് അല്ലെങ്കിൽ വ്യവസായശാലകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാറുകയാണ് ചെയ്യുന്നത്. എ ഫ്യൂഡൽ ലോർഡ് ഇസ് എ ലിക്വിഡേറ്റഡ് ഓർ ബിക്കം എ ബിസിനസ് മാൻ. ഫ്യൂഡൽ പ്രഭുവായി നിന്ന ആൾ അദ്ദേഹം ഒരു ബിസിനസ് മാനിലേക്ക് മാറുകയാണ് ചെയ്യുക. വെൻ ദ ക്ലാസസ് റൈസ് ഓർ ഫാൾ, മാൻ ഇസ് എംപ്ലോയ്ഡ് ഓർ അൺഎംപ്ലോയ്ഡ്. വർഗ്ഗങ്ങൾ മാറുകയോ തൊഴിലുള്ളവരോ തൊഴിലില്ലാതിരിക്കുക അവസ്ഥകളൊക്കെ ഈ സമൂഹത്തിലേക്ക് ഉണ്ടാകുന്നുണ്ട്. വെൻ ദ റേറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഗോസ് അപ്പ് ഓർ ഡൗൺ, നമ്മുടെ ഓഹരി നിക്ഷേപങ്ങളിൽ ഓഹരി വിലകളിൽ വർധനവോ കുറവോ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായി എ മാൻ ടേക്ക് എ ന്യൂ ഹെർട്ട് ഓർ ഗോസ് എബ്രോ. ചില ആളുകൾ ആനന്ദം കണ്ടെത്തുകയും ചില സന്തോഷിക്കുകയും ചില അത് തകരുകയുമാണ് ചെയ്യുക. വെൻ വാർസ് ആപ്പൻ, യുദ്ധങ്ങൾ സംഭവിക്കുമ്പോൾ ആൻ ഇൻഷുറൻസ് സെയിൽസ്മാൻ ബിക്കം എ റോക്കറ്റ് ലോഞ്ചർ അല്ലേ. ഒരു ഇൻഷുറൻസ് വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾ ചിലപ്പോൾ എന്ത് ചെയ്യുമ്പോൾ റോക്കറ്റ് ലോഞ്ചറായി മാറുകയോ വിക്ഷേപണക്കാരനായി മാറുകയോ എ സ്റ്റോക്ക് ക്ലർക്ക് എ റഡാർമാൻ ആയി മാറുകയോ. വൈഫ് ലിവ്സ് അലോൺ, ഭർത്താക്കന്മാർ നഷ്ടപ്പെടുന്ന ഭാര്യമാർ എന്ത് ചെയ്യുന്നുണ്ട്, വിധവകളായി ജീവിക്കുക വരികയോ അല്ലെ. അവരെ മക്കൾ രക്ഷിതാക്കിൽ എന്ത് ചെയ്യുക, അച്ഛന്മാരില്ലാത്ത ആളുകളായി വളരുകയോ ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് നെയ്തർ ദ ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ നോർ ദ ഹിസ്റ്ററി ഓഫ് എ സൊസൈറ്റി ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വിതൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ബോത്ത്. ഒരു വ്യക്തിയെ ജീവിതത്തെക്കുറിച്ചോ ഒരു സമൂഹത്തിൻ്റെ എന്ത് ചെയ്യണം, സൊസൈറ്റിയുടെ ചരിത്രത്തെയോ എന്ത് മനസ്സിലാക്കണമെങ്കിൽ ഈ രണ്ടും മനസ്സിലാക്കാതെ, ഒരുമിച്ച് മനസ്സിലാക്കാതെ എന്ത് ചെയ്യില്ല, അത് മനസ്സിലാകത്തില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷനിലെ പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്. ഈ ചിത്രവും ശ്രദ്ധിക്കൂ. ഇതാരാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ്. ഈ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫി പഠിക്കുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ രണ്ട് മുഖങ്ങൾ നമുക്ക് കാണാം അല്ലേ. 1915-കൾക്കു ശേഷം ഇന്ത്യയിലേക്ക് വരുന്നതിന് മുമ്പും ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലുമായി അദ്ദേഹത്തിൻ്റെ പഠനവും വിദ്യാഭ്യാസവും അതുപോലെ ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, പഠിക്കുകയും ജോലി ചെയ്ത വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന നമ്മുടെ രാഷ്ട്രപിതാവ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ വിദേശ രാജ്യത്ത് പഠിക്കുകയും ജോലി ചെയ്യാനുള്ള ഒരു എക്കണോമിക്കലായ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു വ്യക്തി, ഒരു അർദ്ധനഗ്നനായ ഫക്കീറായി കേവലം എന്ത് ചെയ്യാൻ രണ്ട് വസ്ത്രങ്ങൾ മാത്രം അദ്ദേഹത്തിൻ്റെ എന്ത് ചെയ്യുക ഡ്രസ് സ്റ്റൈലുകൾ മാറുമ്പോൾ അത് ഒരു ദാരിദ്ര്യത്തിൻ്റെ ചിഹ്നമായിട്ടോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ
ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇന്ത്യൻ സൊസൈറ്റിയിലെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അഭേദ്യമായ ബന്ധം. അതുകൊണ്ടാണ് സോഷ്യോളജിക്കൽ ഇമേജേഷൻ പറഞ്ഞത് ഈസ് എ ബയോഗ്രഫി ടു അണ്ടർസ്റ്റാൻഡിങ് ഈസ് ഓർ ബയോഗ്രഫി ഇസ് എ ബയോഗ്രഫി ഇസ് എ ലിങ്ക്ഡ് വിത്ത് ദ ഹിസ്റ്ററി ആൻഡ് ദി സ്ട്രക്ചർ ഓഫ് ദ സൊസൈറ്റി. ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൻ്റെ ഘടനയും ചരിത്രം തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യണം മനസ്സിലാക്കണമെന്നാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രശ്നങ്ങൾക്ക് സാമൂഹ്യപരമായ ഒരു പശ്ചാത്തലവും ഒരു എന്ത് ചെയ്യുക ബന്ധവുമുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇറ്റ് ഈസ് എ പെർസ്പെക്റ്റീവ് ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രപരമായ ഒരു എന്ത് ചെയ്യുക കാഴ്ചപ്പാടാണ്, ഒരു വീക്ഷണമാണ്. ടു ഹൗ ടു അനലൈസ് സൊസൈറ്റി, സമൂഹത്തിന് എന്ത് ചെയ്യണം വിശകലനം ചെയ്യാനുള്ള അനലൈസ് ചെയ്യാനുള്ള എന്ത് ചെയ്യണം കപ്പാസിറ്റിയാണ്, ക്വാളിറ്റിയാണ്, അവയർനെസ്സാണ്. ഈ സമൂഹത്തിനെ വിശകലനം ചെയ്യാനുള്ള നമ്മളുടെ ബോധമാണ്, ഒരു അവയർനെസ്സാണ്, കഴിവാണ്, അല്ലെങ്കിൽ നമ്മുടെ വീക്ഷണമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നത്. അപ്പോൾ ഇറ്റ്സ് എ കപ്പാസിറ്റി ഓർ എബിലിറ്റി ഓർ ക്വാളിറ്റി ഓർ ദ പെർസ്പെക്റ്റീവ് ഓഫ് സോഷ്യോളജി ടു ഹൗ ടു അനലൈസ് സൊസൈറ്റി, സമൂഹത്തിനെ എങ്ങനെ വിശകലനം ചെയ്യാമെന്നുള്ള ഒരു വീക്ഷണമാണ്. ദ അവയർനെസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ എക്സ്പീരിയൻസസ് ആൻഡ് ദ വൈഡർ സൊസൈറ്റി, വ്യക്തിപരമായ അനുഭവം വിശാലമായ സമൂഹം തമ്മിലുള്ള ബന്ധങ്ങൾ എന്ത് ചെയ്യുക വിശകലനം ചെയ്യാനുള്ള ബോധമാണ് കഴിവാണെന്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആൾസോ ഇസ് എബിലിറ്റി ടു സീ എ തിങ് സോഷ്യലി, സാമൂഹികപരമായിട്ട് എന്ത് ചെയ്യുക ഒരു വസ്തുക്കളെ അല്ലെങ്കിൽ എന്ത് ചെയ്യണം കാര്യങ്ങളെ കാണാനുള്ള ക്വാളി എബിലിറ്റിയാണ് ശേഷിയാണെന്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. ആൻഡ് പറഞ്ഞു ഹൗ ഈസ് ഹർ ബയോഗ്രഫി ഈസ് linked to the structure and the history of society. എങ്ങനെയാണ് ഒരാളുടെ ജീവിത ചരിത്രം അല്ലെങ്കിൽ ജീവിതം എന്ത് ചെയ്ത് സമൂഹത്തിൻ്റെ ഘടനയും സമൂഹ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുമെന്നുള്ള വിശകലനമാണ് അല്ലെങ്കിൽ ബോധമാണ് അവയർനെസ് ആണ് എന്ത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതുകൊണ്ട് സമൂഹശാസ്ത്രത്തിൻ്റെ നമ്മളെ പഠനത്തിൽ ഇനി ഇങ്ങോട്ടുള്ള രണ്ട് വർഷത്തെ പഠനത്തിൽ അല്ലെങ്കിൽ തുടർ പഠനത്തിലൊക്കെ ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ത് ചെയ്യണം ഓരോ കാര്യ എന്ത് ചെയ്യുക കാര്യങ്ങളിൽ ഉണ്ടാവണം. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ ഉത്തർപ്രദേശ് നടന്ന അത്രാസിലെ ഒരു സ്ത്രീ ഒരു പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു പീഡനവും അതുമായി ബന്ധപ്പെട്ട കൊലപാതകവും സമരങ്ങളും ഒക്കെ നമ്മൾ നടക്കുന്നത് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അവിടെ നമ്മൾ ഒരു കേവലമായൊരു പെൺകുട്ടിയുടെ പ്രശ്നത്തിനപ്പുറം അവിടെ നടക്കുന്ന ഒരു ജാതിപരമായ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും സോഷ്യൽ സ്ട്രക്ചറിൻ്റെയും പൊളിറ്റിക്കൽ കണ്ടീഷനുമായി എന്ത് ചെയ്യണം അതിനെ ബന്ധപ്പെടുത്തുമ്പോഴാണ് അങ്ങനെ അതിനെ കാണുമ്പോഴാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമുക്കുണ്ടാകുന്നത്. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന കാർഷിക ബില്ല്, കർഷകർ ഒരു ഭാഗത്ത് സമരം നടക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയവും സാമൂഹ്യപരമായ പശ്ചാത്തലം കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം കർഷകനെയും ഈ സാമൂഹ്യ അവസ്ഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സ്ട്രക്ചർ, ഹിസ്റ്ററിയും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് തമ്മിൽ എന്തുണ്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധങ്ങളെ വിശകലനം ചെയ്യാനുള്ള നമ്മുടെ എബിലിറ്റിയാണ്, നമ്മുടെ ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡ്യൂട്ടിയാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതിന് എന്തു വേണം എന്തു വേണം സാധാരണ എല്ലാവരും ചെയ്യുന്നത് പോലെ നമ്മളൊരു കാര്യത്തെ വിശകലനം ചെയ്യുകയോ നിരീക്ഷിക്കുകയോ ചെയ്താൽ പോരാ, അതിനൊരു ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ വേണം, വസ്തുനിഷ്ഠമായ ഒബ്സർവേഷൻ വേണം, അതിന് സത്യസന്ധമായി കാര്യങ്ങളെ വിലയിരുത്താനുള്ള ശേഷി വേണം, അത് എൻ്റെ പേഴ്സണലായ ചിന്തകൾക്കോ എൻ്റെ പേഴ്സണലായ ഇഷ്ടങ്ങൾക്കോ എൻ്റെ പേഴ്സണലായ വിശ്വാസ രാഷ്ട്രീയ സാമൂഹിക തലങ്ങളിൽ നിന്നുകൊണ്ട് കാണാതെ ഒരു വ്യത്യസ്തപരമായി മറ്റുള്ളവരെ കണ്ണിൽ കൂടെയും അതുപോലെ ഒരു യഥാർത്ഥത്തിൽ ഒരു ആൾട്ടർനേറ്റീവ് ആയ ഡിഫറൻറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോഴാണ് നമുക്ക് ആ കാര്യത്തെ വസ്തുനിഷ്ഠമായി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മൾ എന്തിനെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തിനെ സഹായിക്കേണ്ടതുണ്ട്. തിങ്ക് ഫ്രം ആൾട്ടർനേറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂ, അതാണ് നമ്മൾ ഒബ്സർവേഷനുമായി ഒബ്ജക്റ്റീവ് ഒബ്സർവേഷനുമായി ബന്ധപ്പെട്ട് ഒബ്സർവേഷൻ എന്നത് നിരീക്ഷണം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. സമൂഹശാസ്ത്രത്തിലും ഒരു പഠിതാവിന് ശാസ്ത്രീയപരമായി പഠിക്കണമെങ്കിൽ നിരീക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ നിരീക്ഷണം എങ്ങനെയായിരിക്കണം? അത് ഒബ്ജക്റ്റീവ് ആയിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം. അതിനെന്ത് വേണം? തിങ്ക് ഫ്രം ആൻ ആൾട്ടർനേറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂ, വ്യത്യസ്തമായ ഒരു രീതിയിൽ വ്യത്യസ്ത കോണിൽ എന്ത് ചെയ്യണം നമുക്കതിനെ കാണാൻ സഹായി കഴിയേണ്ടതുണ്ട്. ടു ഹാവ് സോഷ്യോളജിസ്റ്റ് ഇമാജിനേഷൻ
person must be able to pull himself or herself away from the situation and think from an alternative point of view. നിലവിലുള്ള സാഹചര്യങ്ങളിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ആൾട്ടർനേറ്റീവ് ആയ എന്ത് ചെയ്യണം, ഒരു ഡൈവേർജൻ്റ് ആയ തിങ്കിങ്ങിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുക, വസ്തുതയെ കാണുകയും പ്രശ്നങ്ങളെ കാണുകയും ബന്ധങ്ങളെ കാണുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ, അതാണ് വസ്തുനിഷ്ഠപരമായ നിരീക്ഷണം എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. ആൻഡ് ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ റിക്വയർസ് ഹാസ് അബോ ഓൾ ടു തിങ്ക് അവർ സെൽഫ് അവേ ഫ്രം ദ ഫെമിലിയർ റൂട്ടീൻ. നമ്മൾ പ്രസിദ്ധമായ അല്ലെങ്കിൽ സമൂഹത്തിൽ ആചരിക്കുന്ന, സമൂഹത്തിൽ പിന്തുടർന്ന് പോകുന്ന ഒരു ഫെമിലിയറായ ഒരു മാർഗത്തിൽ നിന്നും അതിനെന്ത് ചെയ്യാൻ മാറുകയും അവർ ഡെയിലി ലൈഫ് ഉണ്ടാകുന്ന റൂട്ടീൻ നിന്ന്, ഫ്രം ദി ഫെമിലിയർ റൂട്ടീൻ ഓഫ് അവർ ഡെയിലി ലൈഫ് ഇൻ ഓർഡർ ടു ലുക്ക് അറ്റ് ദം ന്യൂ, ഒരു പുതിയതായ ഒരു കാഴ്ചപ്പാട് എന്ത് ചെയ്യണം അതിന് കാണാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷനത്തിൻ്റെ ഗുണം നമ്മൾ എന്ത് ചെയ്യും, സ്വാക്തമാക്കുകയും. അപ്പം അതുകൊണ്ട് ഇറ്റ് ഇസ് എ ഡ്യൂട്ടിയാണ്, നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഇറ്റ്സ് ആൾസോ അവർ ക്വാളിറ്റിയാണ് എന്ന് കൂടി ചെയ്യുക നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു ഒരു ആൾട്ടർനേറ്റീവായ തിങ്ക് ഫ്രം എ ആൾട്ടർനേറ്റീവ് പോയിൻ്റ് ഓഫ് വ്യൂ. നമ്മുടെ സമൂഹത്തിലെ കൃത്യമായ ഒരു റുട്ടീനായ എന്ത് ചെയ്യുക, സ്ട്രക്ചറിൽ നിന്നും വ്യത്യസ്തമായി ഔട്ട്സൈഡ് ദ ബോക്സ് മീൻസ് ദ ഔട്ട്സൈഡ് ദ റുട്ടീൻ വേ ഓഫ് തിങ്കിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുക, ഒരു ആൾട്ടർനേറ്റീവ് പോയിൻ്റ് ഓഫ് തിങ്കിങ്ങിലേക്ക് എന്ത് ചെയ്യുക, നമ്മളെ കാഴ്ചപ്പാടുകൾ വളരുമ്പോഴാണ് ഈ ദ ലിങ്ക് ബിറ്റ്വീൻ പേഴ്സൺ ആൻഡ് എ പേഴ്സൺ സൊസൈറ്റി, ആ ദ ലിങ്ക് ബിറ്റ്വീൻ ദ പേഴ്സണൽ പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ് ആൻഡ് ദ പബ്ലിക് ഇഷ്യൂസ് തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചുള്ള അവയർനെസ് എന്തുണ്ടാവും നമുക്ക് ഉണ്ടാവത്തുള്ളൂ എന്ന് ചെയ്യാം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞു 1959 അതിന് മുമ്പ് തന്നെ സമൂഹശാസ്ത്ര അഗസ്റ്റ് കോംറ്റും എമിൽ ഡെർക്കേമും മാക്സ് വെബറും കാൾ മാക്സ് പോലെ ആളുകളൊക്കെ സമൂഹത്തെ കണ്ടത് ഇങ്ങനെയാണ്. അതിന് മുമ്പ് തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞ സോഷ്യോളജി യൂറോപ്യൻ സൊസൈറ്റിയിൽ ആരംഭിക്കുമ്പോൾ തന്നെ ഇതുപോലുള്ള ശാസ്ത്രീയപരമായ കാഴ്ചപ്പാടുകളൊക്കെ വളർന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് ഈ CW Mills പറയുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ അതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് സമൂഹശാസ്ത്രത്തിലൊക്കെ പഠനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് ഒരു ഉദാഹരണമാണ് ദ എമിൽ ഡർക്കേം, വൺ ഓഫ് ദ ഫാദർ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് സോഷ്യോളജിയിലെ ഒരു വ്യക്തിയാണ് എമിൽ ഡർക്കേം എന്നത്. അദ്ദേഹത്തിന് ഒരു പ്രധാനപ്പെട്ട ഫേമസ് ഒരു പുസ്തകമാണെന്ത് ദി സൂയിസൈഡ് എന്നത്. എന്താണ് ആത്മഹത്യ എന്നൊരു പുസ്തകമുണ്ട്. ഈ ആത്മഹത്യയിൽ അദ്ദേഹം 4 തരത്തിലുള്ള ആത്മഹത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിന് ബേസിക്കായി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഐസൊലേഷനും ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ സമൂഹത്തിൽ ഒറ്റപ്പെട്ട കാരണങ്ങൾ കൊണ്ടും സമൂഹത്തിൽ വളരെ എന്ത് ചെയ്യണം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വളരെ ആത്മബന്ധത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടതിൻ്റെ പേരിലുണ്ടാകുന്ന ആത്മഹത്യകളുമായി ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആവശ്യമില്ലാത്ത അതിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ഇപ്പോൾ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട പോയിൻ്റ് എന്നത് അദ്ദേഹം പറഞ്ഞത് സൂയിസൈഡ് ഈസ് നോട്ട് ആൻ ഇൻഡിവിജ്വൽ ആക്ട്, അതൊരു വ്യക്തിയുടെ പ്രവർത്തനമല്ല. എന്ത്, ആത്മഹത്യ ചെയ്യുക എന്നത്, സൂയിസൈഡ് ചെയ്യുക എന്നത് ഒരു വ്യക്തിയുടെ കേവല ഒരു പ്രവർത്തനമല്ല, ബട്ട് ഇറ്റ് ഈസ് എ സോഷ്യൽ ഫാക്ട് എന്നാണ്. എന്തേ, ബട്ട് ഇറ്റ് ഈസ് എ സോഷ്യൽ ഫാക്ട്. എന്താ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി തുടർന്നുള്ള ചാപ്റ്ററുകളിൽ പഠിക്കുന്നതാണ്. പക്ഷെ ഉദാഹരണമായി പറഞ്ഞതാണ് അതൊരു സാമൂഹ്യ വസ്തുതയുടെ ഫലമാണ്, അല്ലെങ്കിൽ സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഫലമാണ്. കടബാധിതവാനാൽ കാരണം സമൂഹത്തിലുണ്ടാകുന്ന ഇനിക്വാലിറ്റി ഉണ്ടാകുന്ന കട എന്ത് ചെയ്യണം മറ്റു കാർഷിക തകർച്ചയിലുണ്ടാകുന്ന കാര്യങ്ങളാവാം. ഒരു സൈനികൻ അദ്ദേഹത്തിൻ്റെ നമ്മളുടെ ബോർഡറിൽ ഈ രാജ്യത്തോട് കൂറും അതുപോലെ ആത്മബന്ധത്തിൻ്റെ പേരിലാണ് യുദ്ധം ചെയ്ത് സ്വയം വെടിയേറ്റ് അല്ലെങ്കിൽ വെടികൊണ്ട് മരിക്കുന്നത്, ആത്മബന്ധവുമായി രാജ്യത്തോടുള്ള ഇൻ്റഗ്രേഷനുമായി ബന്ധപ്പെട്ടാണ്. ഇതൊക്കെ ഉണ്ടാകുന്ന ഈ മാനസികപരമായ നമ്മുടെ പിരിമുറുക്കങ്ങൾ, ടെൻഷനുകൾ, മറ്റു പ്രശ്നങ്ങളൊക്കെ അതിന് സോഷ്യൽ ദാറ്റ് ആർ ദ റൂട്ട്സ് ആർ ദ ലിങ്ക്ഡ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഓഫ് ദ സൊസൈറ്റി എന്നതാണ്. പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, വ്യക്തിപരമായ ഒരുപാട് പ്രശ്നങ്ങളും സമൂഹത്തിൻ്റെ സാമൂഹ്യപരമായ സൊസൈറ്റിയുടെ സെക്ഷൻ തമ്മിലെന്നുണ്ട് അഭേദ്യമായ ബന്ധമുണ്ട്. ആ ബന്ധങ്ങളെ വിശകലനം ചെയ്യുകയാണ് സമൂഹശാസ്ത്രം എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ നമ്മൾ ചുരുക്കുകയാണ് ക്ലാസ് ഇവിടെ. ഇത്രയും ചെറിയ ഒരു
പുസ്തക നമുക്കൊരു ചെറിയ ഭാഗമാണ്, പക്ഷേ ഈ ഭാഗം നമ്മൾ ക്ലിയർ ആക്കി ആയിരിക്കണം നമ്മൾ മുന്നോട്ട് പോവേണ്ടത്. അപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയാണ്, സി റൈറ്റ് മിൽസ് ദ അമേരിക്കൻ സോഷ്യോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സമൂഹശാസ്ത്രപരമായ സങ്കല്പം എന്ന പുസ്തകത്തിൽ കൂടെ ഒരു സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ത് ചെയ്യുക, മുന്നോട്ട് വെക്കുകയാണ്. ഇറ്റ് ഈസ് എബിലിറ്റി ടു സീ തിങ്സ് സോഷ്യലി എന്നതാണ്. അപ്പം അതിനെന്തുവാണ്, അതിന് വ്യക്തിപരമായ പ്രൈവറ്റായ പ്രോബ്ലംസുകളെ, ഇഷ്യൂസുകളെ പബ്ലിക് ഇഷ്യൂസ് തമ്മിൽ എന്ത് ചെയ്യുക, ബന്ധപ്പെടുത്തുകയും ആ ബന്ധങ്ങളെ വിശകലനം ചെയ്യുകയും ആ വിശകലനം ചെയ്യാൻ വേണ്ടി ഒരു ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ, അതാണ് തിങ്ക് ഡിഫറെൻ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എന്ത് ചെയ്യുക, വസ്തുനിഷ്ഠമായി വ്യത്യസ്തപരമായി പരമ്പരാഗതമായ പൊതുമണ്ഡലത്തിൻ്റെ രീതിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളതിനെ കാണുകയും, ആൻഡ് ഹൗ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി ആർ ഡയലക്റ്റിക്കലി ലിങ്ക്ഡ്, എങ്ങനെയാണ് വ്യക്തിയും സമൂഹവും തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശകലനമാണ്, അനാലിസിസ് ആണ്, അതിനുള്ള ശ്രമമാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അതുകൊണ്ട് അവെയർനെസ് ഓഫ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പേഴ്സണൽ എക്സ്പീരിയൻസ് ആൻഡ് ദ വൈഡർ സൊസൈറ്റി, ഇത് നമുക്ക് എന്ത് നൽകുന്നുണ്ട്, ഇത് വ്യക്തിപരമായ അനുഭവങ്ങളും സാമൂഹ്യപരം വിശാലമായ സമൂഹത്തെക്കുറിച്ചുള്ള ആ ബന്ധങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാൻ നമുക്ക് സഹായിക്കുകയും ചെയ്യുന്നുണ്ട് ഈ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അപ്പം മൂന്ന് കാര്യങ്ങളാണ്, ഇറ്റ് ഈസ് എ ഒബ്ജക്റ്റീവ് ഒബ്സർവേഷൻ, വസ്തുനിഷ്ഠമായി സമൂഹത്തെ നിരീക്ഷിക്കാനുള്ള നമ്മുടെ ക്വാളിറ്റിയാണ്. എങ്ങനെ നിരീക്ഷിക്കണം, സീ തിങ്സ് സോഷ്യലി, സമൂഹം എന്ത് ചെയ്യുക, നിരീക്ഷിക്കുക. വ്യക്തിപരമായ പ്രശ്നവും സാമൂഹ്യ പ്രശ്നവും വ്യക്തിയും സമൂഹം തമ്മിൽ ബന്ധം പോലെ എന്ത് ചെയ്യുക, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ വ്യക്തിയുടെ ചരിത്രവും അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ബയോഗ്രഫിയും ജീവിതത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ സമൂഹത്തിൻ്റെ ചരിത്രവും ഘടനയെക്കുറിച്ചുള്ള ഈ ബന്ധങ്ങൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് ദ ക്വാളിറ്റി ആൻഡ് ദ ഡ്യൂട്ടി ഓഫ് എ സോഷ്യോളജിസ്റ്റ് ടു സീ ദ തിങ് സോഷ്യലി എന്നത്. അപ്പോൾ സമൂഹത്തിലെ സാമൂഹ്യ ശാസ്ത്രപരമായ സങ്കല്പത്തിലൂടെ നോക്കിക്കാണുകയും അത് നമ്മൾ ക്വാളിറ്റിയുമായിരിക്കണം, അത് നമ്മുടെ ഗുണവുമായിരിക്കണം, നമ്മുടെ ഉത്തരവാദിത്വമായിരിക്കണം. ആ ഉത്തരവാദിത്തമാണ് സമൂഹശാസ്ത്രം നിർവഹിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ ഈ സമൂഹത്തെക്കുറിച്ച്, ജാതി വ്യവസ്ഥയെക്കുറിച്ച്, ഫാമിലിയെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പരമ്പരാഗതമായ വിശ്വാസങ്ങൾക്കുള്ള സ്വാധീനങ്ങൾ, മതങ്ങൾക്കുണ്ടാകുന്ന സ്വാധീനങ്ങൾ, അപ്പോൾ നമ്മുടെ കരിയർ അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ, ഒരു വിഷയമെടുക്കുമ്പോൾ ഇന്ന വിഷയത്തോടുണ്ടാകുന്ന അമിതമായ ഒരു എന്താ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ ഇന്ന വിഷയം മോശമാൾക്കാരൊക്കെ ഇറ്റ്സ് എ ലിങ്ക്ഡ് ഇൻ ദ സ്ട്രക്ചർ ആൻഡ് ഹിസ്റ്ററി ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ അങ്ങനെ ഈ സമൂഹശാസ്ത്രത്തിൻ്റെ പഠനങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതുകൊണ്ട് ഇതാണ് പ്രധാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു ചുരുക്കമെന്നത്. അടുത്ത ഭാഗത്ത് നമുക്ക് പോകാനുള്ളത് പ്ലൂരാലിറ്റി ആൻഡ് ഇനിക്വാലിറ്റി അമംഗ് സൊസൈറ്റി. നമ്മൾ പറഞ്ഞു ഒരു വെബ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പാണ്, പക്ഷേ ആ റിലേഷൻഷിപ്പിൽ സമൂഹം എന്നത് എന്തല്ല, ഒരേപോലെയല്ല. വി ക്യാൻ സീ ദ ഇനിക്വാലിറ്റീസ്, അസമത്വങ്ങൾ കാണാം. ഈ അസമത്വങ്ങളുള്ളത് കൊണ്ട് തന്നെ വൈവിധ്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, തുല്യത അല്ലല്ലോ അല്ലേ, സമമല്ല. അതുകൊണ്ട് വൈവിധ്യങ്ങളെ സമൂഹത്തിൽ കാണാം. ആ വൈവിധ്യം ഉണ്ടാകുമ്പോൾ സോഷ്യോളജിസ്റ്റ് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് വാട്ട് ടു ഫോക്കസ് ഇൻ സൊസൈറ്റി. നമ്മൾ എന്തിനാണ് സമൂഹശാസ്ത്രം പഠിക്കുക, ഈ വ്യത്യസ്തങ്ങൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നമ്മൾ അടുത്ത ക്ലാസ് നമുക്കുള്ളത് പ്ലൂരാലിറ്റി ആൻഡ് ഇനിക്വാലിറ്റി അമംഗ് സൊസൈറ്റി എന്നതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ അവിടെ ഡീറ്റെയിൽ നമുക്ക് പറയാം. അതുകൊണ്ട് പ്രിയ വിദ്യാർത്ഥിനികളെ, സമൂഹശാസ്ത്രത്തിൻ്റെ എന്താണ് സമൂഹശാസ്ത്രം, അതിൻ്റെ വളർച്ചയും അതിൻ്റെ ഫാദേഴ്സ് ഓഫ് സോഷ്യോളജി, സമൂഹശാസ്ത്രത്തിൻ്റെ ഗുണവും അതിൻ്റെ ബന്ധങ്ങളൊക്കെ നമുക്ക് ഇനി പറയാനുണ്ട്. പക്ഷേ അത് പറയുന്നതിന് മുമ്പ് എന്തിനാണ്, എങ്ങനെയായിരിക്കണം ഒരു സമൂഹശാസ്ത്രത്തിൻ്റെ നിരീക്ഷകൻ്റെ ഒരു നിരീക്ഷണമായിരിക്കും, എങ്ങനെ ഉണ്ടായിരിക്കണം എന്നതിനാണ് നമ്മൾ അതിന് ശേഷമുള്ള 1959 സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്നുള്ള സി ഡി റൈറ്റ് മിൽസിൻ്റെ സമൂഹശാസ്ത്രമായ സങ്കല്പം എന്ന കാഴ്ചപ്പാട് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ അതേ ഓർഡറിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. അടുത്ത ഭാഗം പറഞ്ഞു ഈ ഭാഗത്തിലേക്കാണ്. അതുകൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും സമൂഹശാസ്ത്രത്തിൻ്റെ പഠനം കൃത്യമായ ഈ നിരീക്ഷണത്തിൽ കൂടെ മുന്നോട്ട് പോവുകയും എന്തിനാണ് ഞാൻ സോഷ്യോളജി പഠിക്കുന്നതെന്നും എന്താണ് ഹ്യൂമാനിറ്റീസിൽ നമ്മൾ ചേരാനുള്ള കാരണമെന്നും ഉള്ള നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളും ഒരു സാമൂഹ്യപരമായ
എല്ലാ കുട്ടികളും നേരിടുന്ന പ്രശ്നങ്ങളെ പോലെ നമ്മൾ കാണുകയും ആ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്ന നിലയിൽ ഞാൻ സമൂഹശാസ്ത്രം പഠിക്കുന്നത് സമൂഹത്തെ സാമൂഹികപരമായി മനസ്സിലാക്കാനുള്ള ഒരു ശേഷി ഉണ്ടാക്കാനാണെന്നും അതോടൊപ്പം അതിനുള്ള ഗുണങ്ങളും ഒക്കെ നമ്മൾ കണ്ടെത്തുകയും ചെയ്യണം. ഏതായാലും നല്ല പഠനങ്ങൾ നമ്മൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നേരുകയാണ്. നമുക്കറിയാം നമ്മുടെ സാഹചര്യങ്ങൾക്ക് ഇനിയും സമയങ്ങളും ഒക്കെ പഠനത്തിനുണ്ടാവും. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമ്മളുടെ ടെക്സ്റ്റ് ബുക്കുകൾ അതുപോലെ മറ്റു പഠന മെറ്റീരിയലുകൾ ഒക്കെ നമ്മൾ സ്വായക്തമാക്കുകയും വായനയോടൊപ്പം തന്നെ ഒരു നിരീക്ഷണവും ഒരു ഒബ്സർവേഷൻ ഒരു വൈഡ് റീഡിംഗും ഒക്കെ എന്ത് ചെയ്യുക ഉണ്ടാകുകയും ഒരു സാമൂഹ്യപരമായ കാഴ്ചപ്പാട് വളർത്താനും നമുക്ക് കയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ല ഭാവങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.